എല്ലാവർക്കും വീട്ടു വൈദ്യത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് 3 മിനിറ്റിൽ നമുക്ക് ശരീരവും മുഖവും ഒക്കെ സോഫ്റ്റ് ആക്കാനും നല്ല കളർ വയ്പ്പിക്കാനും ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത് ഏകദേശം ഒരാഴ്ച നമ്മൾ ചെയ്താൽ മതി നമ്മുടെ ശരീരവും മുഖവും ഒക്കെ നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല കളർ വയ്ക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ സ്ക്രബ്ബറായിട്ട് മെയിനായിട്ട് സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ദോശമാവ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്തായാലും ദോശമാവ് അരച്ച് പുളിപ്പിക്കാനായിട്ട് വയ്ക്കും. പിറ്റേന്ന് ദോശ ചുട്ട് കഴിയുമ്പോൾ കുറച്ച് എന്തായാലും ബാക്കി വരും. അപ്പോൾ ദോശ ചുടുമ്പോൾ കുറച്ച് തരി തരിയായിട്ടുള്ള സംഭവമായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ തരി തരിയായിട്ടുള്ള മാവാണ് നമുക്കിവിടെ ആവശ്യം. നല്ലോണം ഒരുവിധം പുളിച്ച ദോശയായിരിക്കണം. അപ്പോൾ നമുക്കത് ബാക്കി വരുമ്പോൾ നമുക്കത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മുഖത്തും നമ്മുടെ ശരീരത്തിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദോശ ചുട്ടിട്ട് ബാക്കിയെടുത്ത മാവാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത്. നമുക്ക് ഉപ്പ് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് ഉപ്പിടാതെ തന്നെ വേറെ മാറ്റി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതേപോലെ കയ്യിലും മുഖത്തും ഒക്കെ ഇതേപോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇത് ശരിക്കും ഉഴുന്ന് ഉള്ള കാരണമുണ്ട് ഓയിലി സ്കിന്നിനൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. നല്ലോണം ഓയിലി സ്കിന്നാവുമ്പോൾ ആ ഓയിലൊക്കെ മാറി നല്ല ഫ്രഷ് ലുക്ക് കിട്ടുമെന്നാണ്. നമ്മൾ അടുക്കളയിൽ കിച്ചണിൽ കുറച്ച് നേരം വർക്ക് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് നല്ല ഫ്രഷ് നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, നല്ല ഫ്രഷായിട്ട് നമുക്ക് തോന്നുകയാണ്. പിന്നെ മുഖത്ത് കാണുന്ന മൂക്കിൻ്റെ അവിടെയൊക്കെ ഉള്ള കാണിയൊക്കെ ഉണ്ടാവുമല്ലോ, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ലോണം അത് ഇത് യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും മാറിക്കിട്ടുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബ്ബർ കൂടിയാണ് ഈ ദോശമാവ്. നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവും. ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് ചെയ്താൽ മതി, നമ്മുടെ ശരീരവും സ്കിന്നും ഒക്കെ നല്ലോണം സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് കാലുമ തേക്കാനാണെങ്കിലും കാലുമ നല്ല സോഫ്റ്റാവും. പെഡിക്യൂർ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ക്രബ്ബറായിട്ട് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കെമിക്കലൊക്കെ ചേർത്ത സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ വീട്ടുവൈദ്യത്തിൽ അടുത്ത ടിപ്പായിട്ട് ഞാൻ ഇതേപോലെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.